അത് അതൊക്കെ അതിനെ പറ്റി അത്രേ പറയുന്നുള്ളൂ. അത് ഇത്രയും അങ്ങ് ആൾക്കാർ എടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇച്ചിരി കൈവിട്ട് പോയോ എന്നൊരു സംശയം. പോട്ടെ പോണം. ആ പോണം. ഓക്കെ മൽവൻ ജിബാബു ഭയങ്കര സീനാണ് അല്ലേ? സിനിമേന്റെ വിശേഷങ്ങളുമായി നമ്മളുടെ കൂടെ ഇന്നുള്ളത് മാത്യു മെൽവിനുമാണ്. ഹായ്. ഹലോ. ഒരു ഹിമാലയ യാത്ര ആകെയുള്ളത് 700 രൂപ, അതിന്റെ അകത്ത് 100 രൂപ പെട്രോൾ അടിക്കണം. നിങ്ങൾ ഇങ്ങനെ റിയൽ ലൈഫിലും ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, പ്ലാൻ ചെയ്തിട്ടില്ല. ട്രെയിലറിൽ കണ്ടപ്പോ ഭയങ്കര ഫൺ ആയിട്ട് തോന്നിയത്. ആ ടീഷർട്ടും എല്ലാം അങ്ങനെ രസമുള്ള പരിപാടിയായിരുന്നു. നീ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? പ്ലാൻ ചെയ്ത് 700 രൂപ. ബാംഗ്ലൂരിൽ പഠിക്കാൻ ആഗ്രഹിച്ച് പഠിക്കാൻ പറ്റാതെ ലോക്ക്ഡൗൺ ആയിട്ട് ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു പയ്യൻസ് ആണ്. ചോമനെ പറ്റി പറ. ജോമോനും ഇതേപോലെ, ജോമോൻ അങ്ങനെ ലക്ഷ്യമൊന്നുമില്ല. അങ്ങനെ ലോക്ക്ഡൗൺ വന്ന് ഓൺലൈൻ ക്ലാസ്സിലിരിക്കും, അമ്മ വിളിച്ചെണീക്കും, വൈകുന്നേക്കും, അമ്മ ഉണ്ടാക്കി തന്നത് കഴിക്കും, കൂട്ടുകാരനോട് കറങ്ങാൻ പോകും, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഫോൺ റീൽസ് കാണുക, വാട്സാപ്പിൽ ടെക്സ്റ്റ് ചെയ്യുക, മെസ്സേജ് അയക്കുക, പബ്ജി കളിക്കുക, ഇതൊക്കെയാണ് അവൻ്റെ മെയിൻ പരിപാടി. അവൻ വലിയ ആരോടും വലിയ താല്പര്യമൊന്നുമില്ല, ആരോടും വലിയ സ്നേഹവും അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കുന്നൊരു സാധാ പയ്യൻ. ലോക്ക്ഡൌൺ വന്നപ്പോ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എനിക്ക് വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമകൾ കാണുമായിരുന്നു, ഒരു 2-3 സിനിമ വെച്ചിട്ട് ഒരു ദിവസം കാണാൻ ശ്രമിക്കുമായിരുന്നു. അതല്ലാണ്ട് വേറെ ഇങ്ങനെ പബ്ജി കളിച്ച് കിടക്കുക. ആ ലോക്ക്ഡൌണിൽ എല്ലാവരും ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ഞാനും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഉറങ്ങുമായിരുന്നു. പിന്നെ ഫുഡ് അമ്മ ഉണ്ടാക്കി തന്നെ അത് കഴിക്കുക, എഴുന്നേറ്റ് വരുമ്പോൾ അത് കഴിക്കുക. ചിലപ്പോൾ ഒരു ദിവസം 2 നേരമൊക്കെ ഉണ്ടാവുള്ളു. അപ്പൊ ഉച്ചയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കുമ്പോൾ മിക്ക ദിവസം. അപ്പൊ അങ്ങനെയൊക്കെ പരിപാടികളായിരുന്നു ലോക്ക്ഡൌണിൽ. ജോമോനെ പോലെ തന്നെ ഈ സിസ്റ്റേഴ്സിനോടും ബ്രദേഴ്സിനോടെല്ലാം അടികൂടി അങ്ങനെ? എനിക്ക് ചേട്ടനുണ്ട്. അപ്പോൾ ചേട്ടനായിട്ട് ഞാൻ നല്ല രീതിയിൽ അടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു ഈ അടിയും പരിപാടികളും. ചേട്ടനുണ്ട്, എനിക്കും ചേട്ടനുണ്ട്, അടികൂടിയിട്ടുണ്ട്. കഥാപാത്രം അടികൂടുന്നില്ല, പക്ഷെ നമുക്ക് മനസ്സിലാവും ഇത് കാണുമ്പോൾ, നമുക്കും റിലേറ്റബിൾ ആണ്. നീ നിന്റെ ചേട്ടനും അടികൂടി? എല്ലാരും അടികൂടുമല്ലോ. ചേട്ടനും കൂടും. ഈ പോസ്റ്റർ വന്നപ്പോ തന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ആദ്യത്തെ പോസ്റ്റർ വന്നപ്പോ ഒരു എള്ളവളം തരി ഫീൽ ഒക്കെ ആയി. കല്യാണം കഴിക്കുന്നുണ്ട് സിനിമയില്? അതിനെ പറ്റി അത്രേ പറയുന്നുള്ളൂ. എന്നുവെച്ചാൽ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്, അത് സ്ക്രീനിൽ കാണുമ്പോ കുറച്ച് ഫ്രഷ് ആയിരിക്കും. പറഞ്ഞ അതിന്റെ ഒരു കളയത് പോവും. ഇപ്പൊ തന്നെ പോയി തോന്നുന്നു. അതിന്റെ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഇങ്ങനെ കൊറേ എള്ളോളം പേര് കല്യാണങ്ങൾ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ഈ ജോയൻ ജോയിന്റെ പോസ്റ്റർ വരുന്നത് ഇതേ ഒരു ടൈപ്പില്? ആ, ഞങ്ങള് ചുമ്മാ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്ന് പറഞ്ഞ എന്തെങ്കിലും വിടാന്നുള്ള ഇങ്ങനെ ഷൂട്ടിന്റെ ഇടയ്ക്ക് അത് വിട്ടെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വിടാന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ചുമ്മാ ഒരു ഐഡിയ തോന്നി ഇടുകയും ചെയ്തു. അത് ഇത്രയും അങ്ങ് ആൾക്കാർ എടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അത് ഇച്ചിരി കൈവിട്ട് പോയോ എന്നൊരു സംശയം. പോട്ടെ പോണം. ആ പോണം. ഓക്കെ. സെറ്റിൽ എല്ലാരും കൊടുക്കൽ വാങ്ങലാണ്. അങ്ങോട്ടും പറയും, എന്തെങ്കിലും പറയും, തിരിച്ചു വാങ്ങും. അങ്ങനെ നിഖില പിന്നെ ജോണി ആന്റണി അവരുടെ കൂടെയൊക്കെയുള്ള അഭിനയം രസമായിരുന്നു. എനിക്ക് ജോണി ആന്റണി ചേട്ടനോട് ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യണത്. അതിന്റെ പക്ഷെ ഒരു ടെൻഷനോ പ്രഷറോ ഉണ്ടായിരുന്നില്ല. കാരണം പുള്ളി അങ്ങനത്തെ ഒരു അത്രയും സീനിയർ ആണെങ്കിൽ പോലും നമ്മളെയൊക്കെ കൂടെ ഇരുന്ന് നമ്മളെ അവള് ചിരുത്തി സംസാരിച്ച് നമ്മളെ അടുത്ത് തമാശകളൊക്കെ പറഞ്ഞ് ചളിയൊക്കെ അടിച്ച് ഇങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ആളാണ്. ഭയങ്കര ഫണ്ണായിരുന്നു. നിങ്ങളെ അതുപോലെ തന്നെ ഭയങ്കര സ്വീറ്റ് കെയറിംഗ് ചേച്ചിയാണ് പറഞ്ഞപോലെ. പിന്നെ അമ്മ സ്മിനു. അതെ, സ്മിനു ചേച്ചി. ചേച്ചി നെസ്ലിൻ ഉണ്ട്. നെസ്ലിൻ്റെ കൂടെ രണ്ടാമത്തെ പടം എനിക്ക് ഓൾറെഡി നമ്മൾ ഒരു പടം ഫുള്ള് തീർത്തിരിക്കുക. അപ്പോ സാധാരണ എനിക്ക് അറിയാമെന്നാണ്. തണ്ണീർമത്തന്റെ കഴിഞ്ഞ് പിന്നെ കൊറേ പടങ്ങളുണ്ട്. ഇപ്പൊ നെയ്മറിലും നെസ്ലിൻ ഉണ്ട് നിങ്ങളുടെ ഒപ്പം. അപ്പൊ നിങ്ങൾ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആണോ? അതെ, നമ്മൾ പരിചയപ്പെട്ടിട്ട് ഏകദേശം 3 വർഷമാവാറായി തണ്ണീർമത്തൻ ഷൂട്ട് തുടങ്ങുന്ന സമയം മുതൽ. അപ്പോ അറിയാം, അവനും എന്നെ അറിയാം, എനിക്കും അവനെ അറിയാം. അപ്പൊ ഭയങ്കര ഈസിയാണ് നമ്മുടെ തമ്മിലുള്ള. പക്ഷെ എപ്പോഴും കാണാറില്ല, ഇടയ്ക്ക് വിളിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പുതിയൊരാൾക്കിടെ
പാട്ടൊക്കെ അല്ല ആ ഭയങ്കര വാക്യങ്ങൾ എന്ന് പറഞ്ഞാ ചുമ്മാ കുത്തിക്കുറിച്ച് കാണോ അല്ലേ എന്തേലും ഇങ്ങനെ എട്ട് പേജേ ഉള്ളു ബേസിക്കലി. അത് എത്ര രൂപയുടെ എട്ട് പേജിന് 49 രൂപ. അപ്പം അത് വായിച്ചു നോക്കുമ്പോ മനസ്സിലായി കുറച്ച് നിസാരക്കാരനല്ല, പാട്ടുകാരനാണ്, എഴുത്തുകാരനാണ്, കണ്ടന്റ് ക്രിയേറ്റർ ആണ്, ആക്ടറാണ്, എല്ലാം. ഇനി എന്തൊക്കെയാവുന്ന ദൈവത്തിന് അറിയാം, അവനറിയാട്ടോ. ചെറിയ ചെറിയ കോമഡി വീഡിയോസ്, റിലേറ്റബിൾ വീഡിയോസ്, അതെല്ലാം നമ്മുടെ ടാലന്റ് പരിപാടി ഷോക്കേസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെയാണ് ഈ പാട്ടും എഴുത്തും അതിൽ നമ്മൾ തന്നെയാണ് അവിടെ എല്ലാം ചെയ്യുന്നത്. മീൻസ് നമ്മളാണ് ഹെഡ് ചെയ്യുന്നത്. അപ്പൊ ആരും നമ്മളെ തെറി വിളിക്കാനോ ഒന്നുമില്ല. അങ്ങനത്തെ അനുഗ്രഹീതൻ ആന്റണീനെ കുട്ടൻ മെക്കാനിക്കിനെ കണ്ടില്ലേ, എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ അനുഗ്രഹീതൻ അറിയായിരുന്നു അൻസാർ, അങ്ങനെ നേരിട്ട് അറിയാന്നല്ല, നമ്മള് ഭയങ്കര ടാലന്റ് കേസിന്റെ വീഡിയോസ്, എഫ് ടി കേസിന്റെ വീഡിയോസ് സ്ഥിരം ഇൻസ്റ്റാഗ്രാമിൽ വരുന്നോണ്ട് നമുക്കത് അറിയായിരുന്നു, കണ്ടിട്ടുണ്ട്. അപ്പൊ അനുഗ്രഹീതനിൽ കണ്ടു, പിന്നെ ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടപ്പെട്ടു, ഉറപ്പായിട്ടും. അല്ല ഈ സിനിമ ചെയ്യാൻ കാരണം വേറെ, ഞാനാണ് ആദ്യം കാസ്റ്റ് ആയത്, അത് കഴിഞ്ഞിട്ടാണ് മെൽവിനും എല്ലാരും വന്നത്. ഈ സിനിമ ചെയ്യാൻ എന്നെ സംബന്ധിച്ചോളം എനിക്ക് എന്റെ ഡയറക്ടറിനെയും കോറേറ്റർ രവീഷ് ചേട്ടനെയും അറിയാം. അപ്പൊ ഞാൻ പ്രീവിയസ് വർക്ക് ചെയ്ത തുടത്തിൽ അവർ രണ്ടുപേരും, അരുൺചേട്ടൻ ചീഫ് ഡയറക്ടർ, അരുൺചേട്ടൻ ചീഫ് ആയിരുന്നു, രവീഷ് ചേട്ടൻ അസോസിയേറ്റ് ആയിരുന്നു. അപ്പൊ അവർ ഇൻഡിപെൻഡന്റ് ആവുന്ന പടത്തിൽ എനിക്ക് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ മെൽവിനായിട്ട് പരിചയപ്പെടാൻ പറ്റി, ഇന്നസ്റ്റലായിട്ട് വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റി, നിഖിലയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, ജോണി ചേട്ടൻ, സ്മിനിത് ചേച്ചി, നല്ല രസമായിരുന്നു. അനുഗ്രഹീതൻ ആന്റണിക്ക് ശേഷം ഇപ്പോഴുള്ള ലൈഫ് എങ്ങനെ പോകുന്നു? ഇപ്പോഴുള്ള ലൈഫ് എങ്ങനെ പോകുന്നു വെച്ചാൽ, അതിനുശേഷം നീ എന്തൊക്കെ ചെയ്തു? അതിനുശേഷം ലോക്ക്ഡൗൺ അല്ലായിരുന്നു 2 വർഷം. നമ്മള് വീഡിയോസ് തന്നെയാണ് ചെയ്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ജോയിൻജോ വരുന്നത്. അങ്ങനെ ജോയിൻജോ ചെയ്തു. ഇത് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് എടുത്ത കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബറിലാണ് ഷൂട്ട് ചെയ്തത്. മമ്മൂട്ടിന്റെ കൂടെ 1-ൽ അഭിനയിച്ച ആ ഒരു അനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കുക. ചിലതൊക്കെ ചെയ്ത കിട്ടില്ല, നമ്മൾ എന്തൊരു അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും. ചിലതൊക്കെ ചെയ്ത കിട്ടില്ലല്ലോ, ചീത്തയാണെങ്കിൽ കിട്ടത്തില്ല. അപ്പോ അല്ല രസമായിരുന്നു, നോക്കിട്ടോട്ട് പോയി കൊറേ പഠിക്കാനൊക്കെ പറ്റി, കൊറേ കാര്യങ്ങൾ കൂടുതൽ ഇങ്ങനെയൊക്കെ നമുക്കും ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ കണ്ടു മനസ്സിലായി. സിനിമക്ക് ശേഷം കൊറേ ട്രോളും മീമൊക്കെ വന്നു, മാത്യു കരയുന്നതായിട്ട് നിക്കുന്നതും. ഒരു മുഖ്യമന്ത്രി മാത്യുവിന്റെ വീട്ടില് മാത്രം മാത്യുവിന്റെ പ്രശ്നങ്ങൾ എന്താണ് അന്വേഷിച്ച് വരുന്ന ഒരു മുഖ്യമന്ത്രി, അങ്ങനെ കൊറേ ട്രോളുകൾ വന്നു. അപ്പൊ എന്തോന്നി? അല്ല ഒന്നും തോന്നിയില്ല. ഇപ്പൊ ഒരു സ്റ്റിക്കർ ഉണ്ട് വാട്സാപ്പില് ഞാൻ കരഞ്ഞേക്കണ, അത് ഞാൻ ഉപയോഗിക്കുന്ന സ്റ്റിക്കറാണ്. അപ്പൊ ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും വിഷമമുള്ള സാധനങ്ങളായിരിക്കും ഞാൻ ആ സ്റ്റിക്കർ അയച്ചു കൊടുക്കുന്നത്. അതുപോലെ കുറെ സ്റ്റിക്കറുകളുണ്ട്. ഞാൻ കൂടുതലും ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് തന്നെ എന്റെ സ്വന്തം സ്റ്റിക്കേഴ്സും കൊണ്ട്. അപ്പൊ നമുക്ക് കൺവേ ചെയ്യാലോ പെട്ടെന്ന്, ഈ മെസ്സേജ് ഒന്നും അയക്കണ്ട, ഒരു ഇങ്ങനത്തെ ഒരു സ്റ്റിക്കർ ഉണ്ട്, ഞാൻ അത് എന്തെങ്കിലും പറഞ്ഞ നാളെ വരൂലേ കാണൂലേ ഞാൻ അത് ഇങ്ങനെ ഇടും. അത് തീർന്നല്ലോ അവിടെ, ഒന്നും ചെയ്യണ്ട. അപ്പൊ ഞാൻ ട്രോളുകളൊക്കെ ആസ്വദിക്കുന്ന ആളാണ്, ഞാൻ പോസിറ്റീവായിട്ട് എടുക്കാറുള്ളൂ. പിന്നെ ഇത് നമ്മള് അങ്ങനെ അത് ഉള്ളത് കൊണ്ടാണ് അവരത് ഉണ്ടാക്കണേ എന്നുള്ളത് എനിക്ക് അറിയാമോണ്ട് എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നാറില്ല. മെൽവിൻ പറഞ്ഞിട്ടുണ്ട് സംവിധാനം എഡിറ്റിംഗ് ഒരാൾ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ സംവിധാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ആ സംവിധാനം ചെയ്യാൻ സിനിമയിലേക്ക്, അത് ഇപ്പോഴേ കാണത്തില്ല, പക്ഷേ ആക്ടിംഗ് ജീവിതം, ആക്ടർ ലൈഫ്, ആക്ടർ ലൈഫ് എന്നിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ട് സംവിധാനത്തിലോട്ട് കൊടുക്കാൻ. കൂത്താട്ടോളം ആ ഏരിയയിലാണ് വീട്. മേജർ ലൊക്കേഷൻ ഇത് വീടാണ്, മാരിക അടുത്ത് കൂത്താട്ടോളം തന്നെയാണ് എല്ലാം. പിന്നെ പുറത്തുള്ള ലൊക്കേഷൻസ് പുഴയരികത്തും എല്ലാം കൂടുതലും അതിന്റെ ഭാഗത്തൊക്കെ കൂത്താട്ടോളമാണ് മെയിൻ. നെസ്ലിനും നിങ്ങള് രണ്ടുപേരും തമ്മിലുള്ള കോമ്പിനേഷൻ എങ്ങനെയായിരുന്നു?
ഞങ്ങൾ സെറ്റ് ആയിരുന്നു. ഐ മീൻ ഞാനും മനസ്സിലും ഓൾറെഡി അറിയായിരുന്നു ഇവ വന്നപ്പോ തന്നെ നമ്മള് കണ്ടു. അതെ, മീറ്റ് ചെയ്ത ഫസ്റ്റ് ഡേ തന്നെ നമ്മള് ഫ്രണ്ട്സ് തന്നെ ആയി. അപ്പൊ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, ചില്ലായിരുന്നു അല്ലേ? നിനക്ക് എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. കുറച്ചും കൂടെ പറയുക, മൂന്ന് മാർക്കിന് പറയാം. നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് മാത്യുസിനോട് അഭിനയിക്കാൻ പറ്റിയത് വളരെ സന്തോഷമാണ്. മൂന്ന് മാർക്കിന് പറയണം, എത്ര പോലെ ഒരു മാർക്കേ ഉള്ളൂ. കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ പറ്റി. എന്തു പഠിക്കാം? അത് ഞാൻ നേരിട്ട് പറഞ്ഞു സംഭവിച്ചു. പിന്നെ മാത്യുസിനെ പരിചയപ്പെടാൻ പറ്റി, എനിക്ക് സുഹൃത്തുക്കളെ പറ്റി, അങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചു. ആൾക്കാരെ, പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റി, അതാണ് ബേസിക് ആയിട്ട് ഗുണമുണ്ടായി. മെൽവിൻ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടത്? നമുക്ക് എഫ്ടിഐസ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്, അതിനകത്ത് അരുൺ ചേട്ടൻ അത് കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. എഫ്ടിഐസിലൂടെ തന്നെയാണ് വന്നത്. ഒരു സീരിയസ് റോൾ എന്ന് മാറി ഒരു ഫൺ ക്യാരക്ടർ ആയിരുന്നു ഇതിനകത്ത്. ഇതിനകത്ത് ജോയൻ ജോയില്? അല്ലല്ല, ഫൺ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്, സീരിയസ് അല്ല. അല്ല, ഇത് ഫൺ ക്യാരക്ടർ ഒന്നും അല്ല, സാധാ ക്യാരക്ടറാണ്. അവൻ ചെയ്ത ചില സാധനങ്ങൾ ഫൺ ആവുന്നു, അല്ലെങ്കിൽ ആൾക്കാർക്ക് അത് ഫണ്ണാവുന്നു എന്നൊക്കെ ഉള്ളൂ. ഇവനെ സംബന്ധിച്ചുള്ള അത് വലിയ കാര്യമൊന്നുമില്ല, ഇവന്റെ ഡേ ടു ഡേ ലൈഫും പരിപാടികളും. അങ്ങനെ സീരിയസ് ക്യാരക്ടറോ ഫൺ ക്യാരക്ടറോ ഒന്നുമല്ല, സാധാ മനുഷ്യ സാധാ ആൾക്കാരെ പോലെ, ഈ പ്രായത്തിലുള്ള സാധാ ആൾക്കാരെങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെ. ഇങ്ങനെ ചുമ്മാ ഒരു പരിപാടി ഇല്ലാണ്ടിരിക്കുക എന്നുള്ളതാണ് ബേസിക്കലി. സെറ്റിൽ ഇങ്ങനെ ഭയങ്കര ഓളായിരുന്നു. ഓ അതെ, ഈ കൊടുക്കൽ വാങ്ങലാണ് ബേസിക്കലി സെറ്റിൽ. അങ്ങോട്ട് കളിയാക്കോ ഇങ്ങോട്ട് അവർ കളിയാക്കും തിരിച്ച്. ചില്ലായിരുന്നു അല്ലേ? യെസ് ചില്ലായിരുന്നു. അങ്ങനെ മോശമായിട്ടുള്ള രീതിയിലൊന്നും കളിയാക്കൊന്നുമില്ലാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും. നമ്മളെല്ലാരും പോസിറ്റീവായിട്ട് തന്നെയാണ് എടുത്തേക്കുന്നത് അല്ലേ? നിങ്ങളുടെ പ്രതീക്ഷകളൊന്നും പങ്കുവെക്കാം പ്രേക്ഷകരുമായിട്ട്. നല്ല പ്രതീക്ഷ തന്നെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് പോണോന്ന് അല്ലേ? ആ അതെ അതെ, നല്ല പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അത് പിന്നെ ഇപ്പൊ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങൾക്ക് വർക്കാവോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ആയാൽ നമുക്ക് നല്ലത്, ഇല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ച് വിഷമൊക്കെ ഉണ്ട്. ഒന്ന് കണ്ടു നോക്ക്. അതെന്ത്? മമ്മൂട്ടിയുടെ ചുമ്മാ അങ്ങ് അടിക്കുക, ടിക്കറ്റ് എടുത്ത് ജോയിൻ ജോ റിലീസ് ആവുകയാണ്. ഗംഭീര വിജയമായിട്ട് തന്നെ ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.